മോഡറേറ്റർമാർ പറയേണ്ടതാണ്. അല്ല പപ്സ് ഞാൻ നേരത്തെ ഈ ഗ്രൂപ്പിൽ താമസിച്ചു വന്നോണ്ട് കിട്ടാത്തതാണ്. അതായത് അല്ല പറയട്ടെ പറഞ്ഞിരുന്നു. അല്ല പൂജ, ഇത് എപ്പോഴും നമുക്ക് ഇത് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഇതിപ്പോ നമ്മൾ ഇത്രയും ആളുകളുടെ സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടക്കുമ്പോൾ പൂജ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ഒരു തവണ കൂടി പറയുന്നതായിരിക്കും പൂജ. അതായത് ഈ കോഴിയുടെ പപ്പുകളുണ്ടല്ലോ, പപ്പ് പൂട എന്ന് പറയില്ല. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, അതായത് ഇപ്പോൾ നമ്മൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ പോലെ പുതുതായി ലോഞ്ച് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അതായത് iOS-ൽ ഇത് 2020 മുതൽ തന്നെ ഉണ്ട്, എന്നാൽ നമ്മൾ ആൻഡ്രോയിഡിൽ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. മെയ് 20-നൊക്കെ ശേഷം ലോഞ്ച് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്ലബ് ഹൗസ്. അപ്പോൾ എന്താണ് ക്ലബ് ഹൗസ്, എങ്ങനെ ഇത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി തന്നെ നമുക്ക് എന്താണ് ക്ലബ് ഹൗസ് എന്ന് നോക്കാം. അതായത് ഇതൊരു വോയിസ് ചാറ്റ് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് പബ്ലിക്കായി നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ പോലെ നടത്താൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ക്ലബ് ഹൗസ്. ചർച്ചകളൊക്കെ നടക്കുന്നത് പോലെ ഇപ്പോൾ ഞാനിപ്പോൾ അതിൽ കയറിയ സമയത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ഇത് കണ്ടതാണ്, എന്തുകൊണ്ടാണ് ഈ മുട്ട പപ്സിന് പകുതി മുട്ട മാത്രമേ ഉള്ളതെന്ന്. അപ്പോൾ ഓരോരുത്തർ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ കമ്പനിക്കാരൊക്കെ പാടി ഇതുപോലെ നിങ്ങളൊരു റൂം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള കോൺടാക്ട്സ്, അതായത് നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സ് അതുപോലെ തന്നെ അവരുടെ ഫോണിലും സേവ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ അവർക്കും നമ്മളെ ഈ റൂമിൽ വന്ന് ചേരാൻ സാധിക്കും. അങ്ങനെ നമുക്ക് പരസ്പരം വോയിസ് മാത്രം കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇനി എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായി രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന്, അതായത് യൂസ് ചെയ്യുന്ന ആൾ നമ്മളെ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്കിത് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള, അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള കോൺടാക്ട്സിൽ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇത് അപ്രൂവ് നൽകിയാൽ നമുക്ക് അതിൽ കയറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ നോക്കാം. അത് നമുക്ക് സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് കടന്നേക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ ഗെറ്റ് യുവർ യൂസർ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാണുന്ന സ്റ്റെപ്പ്. അപ്പോൾ അതിലേക്ക് ഒരു OTP സെൻഡ് ആവുന്നതാണ്. ആ OTP നിങ്ങൾ അതുപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ചോദിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ കറക്റ്റായ നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ നെയിം മർസൂഖ് അജ്സൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, അതായത് നിങ്ങൾ യൂസർ നെയിം അതായത് പലതവണ ഇതിൽ മാറ്റി കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ കൊടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു യൂസർ നെയിം തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ നമ്മുടെ നമ്മുടെ റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആരെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെയിറ്റ് ലിസ്റ്റിലാവും, ആരെങ്കിലുമൊക്കെ അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ എൻ്റെത് ആരും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ആരോടും ഒന്നും പറയടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ആരും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഇങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഈസി ആയി തന്നെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് എങ്ങനെയുണ്ട് ആപ്ലിക്കേഷൻ എന്നൊക്കെ നോക്കാം. ഫസ്റ്റായി തന്നെ, അതായത് ഇപ്പോൾ എൻ്റെ കോൺടാക്ട്സ് സേവ് ആയിട്ടുള്ള ഡിവൈസ്, അതായത് എൻ്റെ ഫോണിൽ സേവ് ആയിട്ടുള്ള അക്കൗണ്ട്സാണിത്. ഇത്രയും പേര് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നവരെ ഫോളോ ചെയ്യണോ വേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഫോളോ ചെയ്യണമെങ്കിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള, അപ്പോൾ അതിലുള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് ഫോളോ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ആണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയി തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ അതിൽ, അതായത് ടെക്കിൽ പ്രോഡക്റ്റും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഇത് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അതനുസരിച്ചുള്ള ആളുകളുടെ അക്കൗണ്ട് വന്നതായി കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ നമ്മൾ MKBHD ഒക്കെ ഉണ്ടായി, MKBHD ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്തു. പിന്നെ എനിക്ക് അധികം ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി നമ്മൾ മല്ലു ട്രാവലറൊക്കെ ഉണ്ട് കേട്ടോ. മല്ലു ട്രാവലർ ഇതുപോലെ തന്നെ ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഫോളോ ചെയ്യൽ റിസ്ക്കാണ്. ഷാഫി പറമ്പിൽ അങ്ങനെ ഒരുപാട് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഫോളോ ക്ലിക്ക് ചെയ്ത് ശേഷം ഹലോ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഒരുപാട് മറ്റേ ഒരുപാട് മെസ്സേജും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനൊന്ന് ഓണാക്കി നോക്കി. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓരോ ചർച്ചകളും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്കും ജോയിൻ ചെയ്യാൻ സാധിക്കും വളരെ ഈസി ആയി തന്നെ. അവിടെ സ്റ്റാർട്ട് റൂം ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കും ഇതുപോലെ റൂം ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഔട്ട്, ഞാൻ മർസൂഖ് അജ്സൽ.